നമസ്കാരം ഇന്ന് പറയാനുള്ള വീഡിയോ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് എസ്പെഷ്യലി ബിസിനസുകാരെ സംബന്ധിച്ച് എസ്പെഷ്യലി ഏതെങ്കിലും മാനുഫാക്ചറിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ എം എസ് എം ഇ യൂണിറ്റൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്രോസ്മോൾ മീഡിയം എൻ്റർപ്രൈസ് നടത്തുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദ വീഡിയോ ആയിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഇത്തരം യൂണിറ്റുകൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്തുകൊണ്ടും വളരെയധികം ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരം യൂണിറ്റുകൾ റൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ ഈ പ്രശ്നങ്ങളെ കൊള്ളതിൻ്റെ പേരിൽ ഗവണ്മെൻറ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സ്കീമുകൾ വരുന്നുണ്ട് എങ്ങനെ ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി കൂട്ടുക എന്നുള്ളത് അതേമാതിരി ആൾക്കാരുടെ വ്യവസായമുള്ള ഒരു ഫണ്ട് ഫ്ലോ കൂട്ടണം എന്നുള്ളൊരു എഫേർട്ടിൻ്റെ പേരിൽ ഇവർ പുതിയ സ്കീമുകൾ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ എമർജൻസി ക്രെഡിറ്റ് ലൈൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ലക്ഷം കോടി രൂപയാണ് സാങ്ഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബാങ്കുകൾക്ക് ഇത്തരം യൂണിറ്റുകൾക്ക് എക്സ്ട്രാ ലോൺ കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇത്തരം ലോണിൽ കൂടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലോൺ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ലോൺ എടുത്തേക്കണേക്കൂടെ ഇരുപത് ശതമാനം കൂടി ലോണ് പെട്ടെന്ന് സാങ്ഷൻ ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതൊരു പ്രീ അപ്രൂവ്ഡ് ലോൺസാണ് അപ്പോൾ വേറെ ഡോക്യുമെൻറ്റേഷനോ ഒന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിങ് ലോണുള്ള ബാങ്കിൽ പോകാം എന്നിട്ട് അവിടെ ഒരു ഫണ്ടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ലോണിന് സാങ്ഷൻ ചെയ്യുക സാങ്ഷൻ അവർ തരുന്നതാണ് ഇപ്പം എനിക്ക് പല ബാങ്കുകാരായിട്ടും സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇത്തരം സ്കീമുകളുടെ കാര്യം മിക്ക എം എസ് എം ഇ എൻറ്റർപ്രീണേഴ്സിന് മനസ്സിലായിട്ടില്ല അപ്പോൾ അവർക്ക് ഇതൊരു ഇൻഫോർമേഷന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇത് ഞാനിപ്പോൾ ചെയ്യണത് അപ്പോൾ ഇത്തരം സ്കീമുകൾ ചെയ്യുമ്പോൾ എന്താണ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ ഓൾമോസ്റ്റ് കുറവാണ് ഉള്ള ഡോക്യുമെൻറ്റേഷൻ തന്നെ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ എം എസ് എം ഇ രജിസ്റ്റേഡ് ആയിരിക്കണം അപ്പോൾ ഉദ്യോഗാധാറിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം അത് ഉള്ളവർക്ക് ഈ കാറ്റഗറിയിലുള്ള ലോൺ കിട്ടത്തുള്ളൂ പിന്നെ എക്സിസ്റ്റിംഗ് ലോണിൽ കൂടെ ഇരുപത് ശതമാനം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓരോ ബാങ്കിനനുസരിച്ചിട്ട് സ്കീമുകൾ വ്യത്യാസം ഒരുക്കും എന്നാലും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നയൻ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന് വേറെ ഗ്യാരൻറ്റിയാ വേറൊന്നും എക്സ്ട്ര ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫ്ലോ കൂട്ടാനായിട്ട് നിങ്ങളുടെ മാനുഫാക്ചറിങ് ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാൻ പറ്റുള്ളൂ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം ഇതിന് മൊറോട്ടോറിയം ഉണ്ട് അപ്പോൾ ലോണ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു വർഷം നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല അതിൽ ഇൻട്രസ്റ്റ് ചാർജ് ആവും പക്ഷേ ഒരു വർഷം നിങ്ങൾക്ക് ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ കിട്ടു ഇനി അതോ ഇൻട്രസ്റ്റ് എക്സ്ട്രാ വരും അപ്പോൾ കാശ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അടയ്ക്കണം അല്ലെങ്കിൽ അടക്കാണ്ടിരിക്കുക ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ടേം ലോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇ എം ഐ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോൺ ക്ലോസ് ചെയ്താൽ മതി ഇത് എന്തുകൊണ്ടും ഫണ്ട് ഫ്ലോ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള എം എസ് എം ഇ എൻ്റർപ്രൂണേഴ്സിനും വളരെ നല്ലൊരു സ്കീമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനേ പറ്റും അപ്പോൾ ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ബാങ്കറെ കോൺടാക്റ്റ് ചെയ്തിട്ട് എം എസ് ഇ എം എസ് എം ഇ ലോണിൻ്റെ കാര്യം ചോദിച്ചാൽ മതി അവർ ഉപയോഗിക്കും ശക്തമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുതരും ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമ്മുടെ ഗവൺമെൻറ്റിനെ വെബ്സൈറ്റിൽ അവൈലബിളാണ് ചാമ്പ്യൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടി ഇംഗ്ലീഷിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പക്ഷേ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ബാങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മളെയും വിളിച്ചാൽ മതി നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിലുള്ള ഇൻഫോർമേഷൻ തരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഉപയോഗപ്രധാന്യായിരിക്കുന്നു നമുക്കടുത്ത വീഡിയോ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്